നമസ്കാരം. പി എ മുഹമ്മദ് റിയാസിനെ ഇപ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഇക്കഴിഞ്ഞ പാർട്ടി സമ്മേളനം തിരഞ്ഞെടുത്തപ്പോൾ വലിയ വിമർശനങ്ങൾ അങ്ങ് ഉന്നയിക്കുകയാണ്, മരുമോനായതുകൊണ്ട് കിട്ടി എന്നുള്ളത്. അതിന് ഒരു മറുപടി കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതൊന്ന് കേട്ടു നോക്കും. മരുമോൻ മരുമോൻ എന്നുള്ള രീതിയിലുള്ള ഒരു വിമർശനം വരുന്നു പി എ മുഹമ്മദ് റിയാസിന്റെ ആദ്യത്തെ അതിനു മുമ്പാണല്ലോ താങ്കൾ ബി ജെ പിയുടെ അഖിലേന്ത്യ പ്രസിഡന്റ് ഉൾപ്പെടെ ആയത്. അപ്പോ അതിനോട് അത്തരം വിമർശനങ്ങളോട് ഏത് രീതിയിലാണ്? അത്തരം വിമർശനങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞു പോകാനുള്ള സമയമില്ല. നടത്തുന്ന പ്രവൃത്തി കർമ്മം കൊണ്ട് അതിന്റെ മറുപടി ജനങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുന്നു. അപ്പോ അത് സ്വാഭാവികമായിട്ടും ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതിന് ഉത്തരം തന്നെയാണ്, എന്തും പറയാനുള്ള അവകാശം ഒരു ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. പറയേണ്ടവർ നന്നായി പറയട്ടെ, പക്ഷെ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നിലവാരവും മറ്റും മനസ്സിലാക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് ഉണ്ട്. അതിലൊന്നും വെറുതെ നമ്മൾ പറഞ്ഞു പോയി സമയം കളയാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ ഒരു നിര സി പി എമ്മിൽ ഉയരുകയാണ്. ഏത് രീതിയിലാണ് യുവ നേതൃത്വം പാർട്ടിയുടെയും പുതിയ തീരുമാനത്തെക്കാണ്? അല്ല, അത് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ. പാർട്ടിയിൽ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിക്കും. ആ ഉത്തരവാദിത്വം ഓരോരുത്തരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് ഓരോരുത്തർ ചെയ്യേണ്ട കടമ. ആരെങ്കിലും കൈപൊക്കിയിട്ട് ഈ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നതല്ല. പാർട്ടി കൂട്ടായി ചർച്ച ചെയ്ത് കൂട്ടായി കാര്യങ്ങൾ തീരുമാനിക്കും. ആ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് പാർട്ടിയിൽ തീർച്ചയായിട്ടും ഓരോ കേഡറും ചെയ്യുന്നത്. അത് ചെയ്തു പോകാനാണ് ഓരോരുത്തരും ശ്രമിച്ച് മുന്നോട്ട് പോകുന്നത്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായി മറുപടി പറഞ്ഞു പോയ കാര്യമാണ്. ഈ റോഡ് നിർമ്മാണത്തിന്റെ നിലവാരവുമായി ബന്ധപ്പെട്ടിട്ട് പല സ്ഥലങ്ങളിലും ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ നിലവാരം ഒരു നിശ്ചിത കാലത്തേക്ക് നിലവാരം ഉറപ്പുവരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അത്തരത്തിൽ എന്തെങ്കിലും ചട്ടമാണ് ഉദ്ദേശിക്കുന്നത്? നിലവാരം ഉറപ്പുവരുത്തുന്നതിന് പ്രധാനമായി വേണ്ടത് നമ്മൾ ചെലവഴിക്കുന്ന തുക മുഴുവൻ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന റോഡിൽ ഇറങ്ങുക എന്നുള്ളതാണ്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള പ്രശ്നമാണ്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള പ്രശ്നത്തിലാണ്. ചെലവഴിക്കുന്ന തുക റോഡ് നിർമ്മാണത്തിൽ വന്നിട്ടില്ലെങ്കിൽ റോഡ് സ്വാഭാവികമായിട്ട് തകരാറാകും. അങ്ങനെ റോഡ് തകരാറാവുമ്പോൾ ആ റോഡ് തകരാറാവുന്നതിൻ്റെ പരിഹാരം കാണാൻ നിർമ്മിക്കുന്നവരും നിർമ്മാണത്തിൽ ശ്രദ്ധ ചെലുത്തിയ ഉദ്യോഗസ്ഥരും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ പരിപാലന കാലാവധി പരസ്യപ്പെടുത്തിയത്. എത്ര വൃത്തിയുള്ള മറുപടി! ഇതേ അർഹിക്കുന്നുള്ളൂ. അതായത് ഈ വിമർശനം ഉന്നയിക്കുന്നവർക്ക് ഇതേ ഒരു തൊഴിലായിട്ട് കൊണ്ട് നടക്കുകയാണ്. ഒരാൾക്ക് അർഹിക്കപ്പെട്ട പദവിയാണോ എന്ന് പോലും ചിന്തിക്കാനായിട്ടുള്ള ശേഷിയില്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ പോസ്റ്റിലേക്ക് എത്താൻ വേണ്ട കഴിവുണ്ടെന്നോ അതിനുള്ള പ്രാപ്തിയുണ്ടോ എന്നുള്ളതല്ല അവരുടെ പ്രശ്നമെന്ന് പറയുന്നു. അവർക്ക് ഒരാളെ അവഹേളിക്കണം. ഒരാൾക്ക് ഇപ്പോൾ സ്വമേധയാ അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടുണ്ടായിരിക്കുന്ന ആ ഒരു പേരും പെരുമയൊക്കെ എങ്ങനെ നഷ്ടപ്പെടുത്തണം? ഈ ചിന്തയിൽ നിന്നാണ് ഈ വിമർശനമൊക്കെ വരുന്നത്. ഇപ്പോ ഈ മന്ത്രിസഭയിൽ തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും ശോഭിക്കുന്ന മന്ത്രി ആരെന്ന് ചോദിച്ചാൽ പൊതുസമൂഹത്തിൽ നിന്ന് ഒരു ഉത്തരം കൃത്യമായി പുറത്തു വരും. അതായത് പി എ മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തിന്റെ 5 വർഷത്തെ പ്രവർത്തനം പൂർത്തീകരിക്കുമ്പോൾ ഒരുപക്ഷെ വീണ്ടും ഈ നാട്ടിൽ തുടർ ഭരണം വരാൻ പോകുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ മുഹമ്മദ് റിയാസ് ഇമ്പാക്ട് എന്ന് ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഈ വിമർശനത്തെയൊക്കെ അദ്ദേഹം പുല്ല് വില കൊടുത്ത് അതിനെ തൃണവൽക്കരിച്ച് കളയുന്നത്. അങ്ങനെ തന്നെ എന്നെ കളയേണ്ടത്. ഇതിനൊക്കെ എന്തിനാണ് മറുപടി പറയുന്നത്? ചില അല്പത്തരങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ കുത്തിച്ചുഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ കൃത്യമായും വളരെ വ്യക്തവുമായ ഒരു ഉത്തരം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ വിമർശനം ഉന്നയിക്കുന്നവരുടെ നിലവാരം കൂടി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ചാണല്ലോ ചിലർ മറുപടി പറയുന്നത്. ആ മറുപടിക്കൊന്നും അർഹിക്കുന്ന അവജ്ഞയ്ക്കപ്പുറം അതിനെയൊന്നും പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല. മുന്നോട്ട് പോകുമ്പോൾ തന്റെ കർമ്മമാണ് പരിഗണിക്കപ്പെടേണ്ടത്. ആ കർമ്മം കൊണ്ട് തന്നെ വിലയിരുത്തുമ്പോൾ തനിക്ക് വേണ്ട അംഗീകാരങ്ങൾ തേടി എത്തിക്കൊള്ളുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതാണ് ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് റിയാസിനെ പോലുള്ള വ്യക്തികളെ ഒന്നും നിങ്ങൾക്ക് തകർക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മരുമോനെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരാമർശങ്ങളൊക്കെ പറഞ്ഞ് കുറച്ചു കാലം കൂടി ഈ പറയുന്ന ആ ചെറിയ മനോരോഗത്തെ ഒന്ന് ഉത്തേജിപ്പിച്ച് കൊണ്ടു നടക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു വ്യക്തിയുടെ ഇച്ഛാശക്തിയോ ദീർഘവീക്ഷണത്തെയോ മുന്നോട്ട് പോകാനുള്ള അദ്ദേഹത്തിന്റെ ആ ദൃഢനിശ്ചയത്തെയോ ഒരിക്കലും തകർക്കാൻ പറ്റില്ല. അതിനൊന്നും നിങ്ങളുടെ ഈ ഇള്ളോളമുള്ള ചില വിമർശനങ്ങളൊന്നും പോരാ. അതിന് അകക്കാമ്പ് വേണം, അതിന് ഉൾക്കാഴ്ച വേണം, കരുത്ത് വേണം, ഈ നട്ടലിനൊക്കെ ആമ്പിർ വേണം എന്ന് പറയും. അതുള്ള വ്യക്തികളടുത്തൊക്കെ ഇത്തരം ഓലപ്പാമ്പ് വിമർശനമായിട്ടൊക്കെ ചെന്നാൽ അവരുടെ രോമത്തിൽ സ്പർശിക്കാൻ പറ്റില്ല എന്ന് റിയാസിന്റെ മറുപടി കൊണ്ട് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അങ്ങ് നുരഞ്ഞു പൊന്തുന്നവരോട് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഓരോരുത്തരുടെ നിലവാരമനുസരിച്ച് ഓരോ കാര്യത്തിൽ ഓരോ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മരുമോൻ പരാമർശങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റിലെത്തിയ
ഒരു പാർട്ടി തീരുമാനത്തെ അതിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു മറുപടിയുണ്ട്. ആ വാചകങ്ങൾക്കിടയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആരൊക്കെ വരണമെന്ന് പറയുമ്പോൾ കൈപൊക്കി തീരുമാനമെടുക്കുന്നതല്ല, പാർട്ടി കൂടിയാലോചിച്ച് അഭിപ്രായ സ്വരൂപണം ഉണ്ടാക്കി അതിൽ നിന്നാണ് ഓരോരുത്തരെ ഇതിലോട്ടൊക്കെ നിയമിക്കുന്നത്. ഇതൊക്കെ കേട്ടുകേൾവിയുള്ള ടീംസും ഒക്കെയാണ് ഈ ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അവര് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഇതൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അർഹതപ്പെട്ട ഒരു പദവി കിട്ടിയാൽ അവരെ അവഹേളിക്കാൻ ഇത്തരം ഒരു നിലവാരമില്ലാത്ത പ്രവർത്തികൾ നടത്തുന്നവരെ അവരെയൊന്നും പിന്നെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ സമൂഹത്തിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും എന്തും പറയാം, ആരെയും എന്തും പറയാം. പക്ഷേ ചിലർക്കൊരു പ്രശ്നമുണ്ട്, ആരെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടാലോ അല്ലെങ്കിൽ ആരുടെയൊക്കെ ശൈലികൾ ശരിയാണെന്ന് തോന്നിയാൽ അവരെയൊക്കെ ഒന്ന് ചെറിയ തോതിൽ സോഷ്യൽ മീഡിയയിലൂടെ ഈ എന്തെങ്കിലുമൊക്കെ എഴുതി കുറിച്ച് വിട്ട് അവഹേളിക്കുക എന്ന് പറയുന്നത് ഒരുതരം മനസ്സുഖ അനുഭവിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷെ ഈ മനസ്സുഖം അനുഭവിക്കുന്ന ആ പ്രവൃത്തി ചെയ്യുന്നവരുടെ ഒരു കാര്യം മനസ്സിലാക്കുക, അത് നിങ്ങൾക്ക് മനസ്സുഖം കിട്ടുമെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊന്നും ബാധിക്കുന്നില്ല, അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ അവരവരുടെ വഴിയിൽ അവരവരുടെ കർമ്മപഥത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് കൃത്യമായി ചെയ്യപ്പെടുകയും അത് കൃത്യമായി പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവർക്ക് അർഹിച്ച ആ പരിഗണനയും ആ അംഗീകാരങ്ങളൊക്കെ തേടി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കേവലം ഒരു വർഷത്തിനിടയിൽ മുഹമ്മദ് റിയാസ് എന്ന പേര് കേരളം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ നാല് വർഷങ്ങൾക്കപ്പുറം ആ പേരിന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ സുവർണ ലിപികളിൽ ഇടം പിടിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ.